നമസ്കാരം. കേരളത്തിൽ അനേകം പേർ ഓരോ ദിവസവും മരിക്കുന്നു. ചിലരുടേത് ജീവിതം പൂർത്തിയാക്കിയുള്ള സ്വാഭാവിക മരണമാണ്, മറ്റു ചിലരുടേത് രോഗത്തിന് അടിമകളായുള്ള മരണമാണ്, മറ്റു ചിലർ ഹൃദയാഘാതം പോലെയുള്ള നനച്ചിരിക്കാത്ത സാഹചര്യങ്ങളിൽ മരിക്കുന്നു. എന്നാൽ ഇക്കൂട്ടത്തിൽ ചിലരുടെ മരണം ദുരൂഹമാണ്. ചില ആത്മഹത്യകളെ, ചില റോഡപകടങ്ങളെ, ഇവ രണ്ടും പോലീസ് വിചാരിച്ചാൽ സ്വാധീനമുള്ളവരാണെങ്കിൽ എളുപ്പത്തിൽ സ്വാഭാവിക മരണമാവും. ഒരാൾ അപകടത്തിൽ മരിക്കുന്നു എന്ന് കരുതുക, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അയാൾ മരിച്ചത് അപകടത്തിലാണ് എന്ന് പറഞ്ഞാൽ അത് അപകട മരണമാക്കി തീർക്കാൻ സ്വാധീനമുള്ളവർക്ക് കഴിയും. പക്ഷേ ആ അപകടം ഉണ്ടായത് ഒരു പക്ഷേ ഒരു ആസൂത്രിത കൊലപാതകമായിരിക്കും, പക്ഷേ തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇതുപോലെ തന്നെയാണ് ആത്മഹത്യകൾ. ആത്മഹത്യകളിൽ നടത്തുന്ന പലതും പലപ്പോഴും ദുരൂഹം തന്നെയാണ്. വളരെ ബലം പിടിച്ച് ഒരാളെ കൊണ്ട് തൂക്കിക്കൊല്ലാൻ സാധിക്കും, അല്ലെങ്കിൽ വിഷം കൊടുത്ത് കൊല്ലാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ കൂടത്തായി കൊലപാതക കേസുകളൊക്കെ അപകട മരണമോ അല്ലെങ്കിൽ ആത്മഹത്യയോ ആയത് പിന്നീട് നാളുകൾക്ക് ശേഷം കൊലപാതകമായി തിരിച്ചറിഞ്ഞത്. അങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല മരണങ്ങളും യഥാർത്ഥത്തിൽ ആസൂത്രിതമായ കൊലപാതകമാവും തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. കൊല നടത്തുന്നത് വിരോധമുള്ളവർ മാത്രമല്ല, ചില മനോനിലയിൽ മാറ്റം വരുന്നവരുമുണ്ടാവും. നമുക്കറിയാം, തിരുവനന്തപുരത്തൊക്കെയുള്ള പല ചെറുപ്പക്കാരനും അവരുടെ മാതാപിതാക്കളെ പോലും കൊല്ലുന്ന തരത്തിലേക്ക് മാറിയത് ഒരുതരം മനോനിലയുടെ പ്രതിഫലനമാണ്. അതായത് കൊലപാതകത്തിലൂടെ ആനന്ദം കണ്ടെത്തുന്ന ചിലരുണ്ട്. മഹാഭൂരിപക്ഷം പേരും നമ്മുടെ ലോകത്ത് ഇങ്ങനെ സ്വാഭാവികമായി സാധാരണമായി ജീവിക്കുന്നു. എന്നാൽ ആ ജീവിതത്തിൽ ആനന്ദമൊന്നും കണ്ടെത്താത്തതുകൊണ്ട് പ്രത്യേക തരം ആനന്ദത്തിന് വേണ്ടി പ്രത്യേക തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ചിലർ മദ്യപാനത്തിൽ ആനന്ദം കണ്ടെത്തും, ചിലർ സ്ത്രീകളെ കെണിയിൽ വീഴ്ത്തി വഞ്ചിച്ച് ആനന്ദം കണ്ടെത്തും. അങ്ങനെ പലതരത്തിൽ ആനന്ദത്തിന് പോകുന്നുണ്ട്. പണമുള്ളവർക്ക് ലൈംഗിക വൈകൃതത്തിലൂടെയും വലിയ ലഹരി മരുന്ന് ഉപയോഗത്തിലൂടെയും ഒക്കെ അവർ ആനന്ദം കണ്ടെത്തിയെന്ന് വരാം. എന്നാൽ ഇതൊന്നുമല്ലാത്ത വളരെ പൈശാചികമായ ആനന്ദം തേടിപ്പോകുന്ന പലരും നമ്മുടെ ചുറ്റുമുണ്ട്. അത്തരത്തിലുള്ള ചില നിഗൂഢ സംഘങ്ങൾ, മയക്കുമരുന്നും അരാജകത്വവും ഒക്കെ ചേർന്ന ചില നിഗൂഢ സംഘങ്ങൾ നമുക്ക് ചുറ്റും പ്രവർത്തിക്കുന്നുണ്ടാവും, ജീവിക്കുന്നുണ്ടാവും, നമ്മൾ അറിയണമെന്നില്ല. അവർ വലവീശി പിടിക്കുന്നത് അവർക്ക് വേണ്ടപ്പെട്ട സ്വഭാവ സവിശേഷതകളുള്ളവരെയാണ്. അവർ ഓടി വന്ന് സുപ്രഭാതത്തിൽ ഒരാളെ വാ എന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയല്ല ചെയ്യുന്നത്. അത്തരത്തിലൊരു നിഗൂഢ സംഘം, അരാജകത്വത്തിൽ വിശ്വസിക്കുന്ന, മരണം വ്യാപാരം നടത്തുന്ന ഒരു നിഗൂഢ സംഘം ചെറുപ്പക്കാരെ വലവീശി പിടിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ചുറ്റിനും ഉണ്ടോ എന്ന സംശയത്തിലേക്ക് കേരളത്തിലെ ചില അന്വേഷണ സംഘങ്ങൾ മാറുന്നു. റിപ്പോർട്ട് ചെയ്യുന്നത് മംഗളം ദിനപത്രത്തിൽ പോലീസുമായി വളരെ അടുപ്പമുള്ള നാരായണൻ എന്ന റിപ്പോർട്ടറാണ്. അദ്ദേഹം ഇന്ന് മംഗളത്തിൽ അതിൻ്റെ സവിശേഷതകൾ കേരള പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച് IG ശ്രീജിത്ത് അത്തരമൊരു അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ്. കേരളത്തിൽ വിവിധ ഇടങ്ങളിലായി മരിച്ച 5 പെൺകുട്ടികളുടെ മരണം സ്വാഭാവികമല്ല എന്ന സംശയമാണ് പോലീസിന് കിട്ടിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു അരാജക കൊലയാളി സംഘത്തിൻ്റെ നിഗൂഢതയുടെ ഇരകളായവരാണ് ഈ 5 പെൺകുട്ടികളും എന്നതാണ്. നമുക്കതിൽ ഒരു പെൺകുട്ടിയെ നന്നായി അറിയാം. ആ പെൺകുട്ടി ഏതാനും മാസങ്ങൾക്ക് മുൻപ് വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ ഗോവയിൽ വെച്ച് മരിച്ചു. ആ പെൺകുട്ടിയുടെ പേര് അഞ്ജന ഹരീഷ് എന്നായിരുന്നു. ചിന്നു സുൾഫിക്കർ എന്ന പേരിൽ ആ പെൺകുട്ടി ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ആ പെൺകുട്ടി വീട്ടുകാരുമായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതായി അവളുടെ ഫേസ്ബുക്കിലൂടെ നമ്മൾ അറിയുന്നു. അവൾ വീട്ടുകാർ കാണാതെ പോയി എന്ന് പറഞ്ഞ് വീട്ടുകാർ പരാതി കൊടുക്കുന്നു. തിരിച്ചുകൊണ്ടുവന്ന് അവരെ ശാരീരികമായി പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള അവളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു. പിന്നീട് പല സാമൂഹിക പ്രവർത്തകരും ഇടപെട്ടിരുന്നു, അവളെ താമസ സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അവൾ ഗോവയിലെ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. ആ പെൺകുട്ടി ക്രൂരമായ ലൈംഗികമായ പീഡനത്തിനിരയായിരുന്നു. ആ പെൺകുട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാർ പക്ഷേ ഇതൊക്കെ മറച്ചു വെച്ചു. അവളുടെ വളരെ ദുരൂഹമായി, അവൾ മയക്കുമരുന്നിനടിമയായിരുന്നു, മദ്യത്തിനടിമയായിരുന്നു ഒക്കെ പറയുന്നു. പക്ഷേ ഇതിലൊന്നും ഒരു വ്യക്തതയും സൂചനയൊന്നുമില്ല. ഇവളുടെ കൂട്ടുകാരികൾ ഇതേക്കുറിച്ച് പറയുന്നുണ്ട്, ആ മരണം അഞ്ജന ഹരീഷിൻ്റെ അല്ലെങ്കിൽ ചിന്നു സുൽഫിക്കറുടെ മരണം വളരെ ദുരൂഹമായി വിലയിരുത്തപ്പെടുന്നു. യുവമോർച്ച അടക്കമുള്ള സംഘടനകൾ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അമ്മ മിനി പറഞ്ഞിരുന്നു, എന്തോ ചില നിഗൂഢ സംഘടനകൾ, മാവോയിസ്റ്റ് സംഘടനകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സംഘടനകൾ, അരാജക സംഘടനകൾ മകളുടെ മരണത്തിൻ്റെ പിന്നിലും സ്വഭാവ മാറ്റത്തിൻ്റെ പിന്നിലും ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന തരത്തിലേക്ക്
പോലീസും ഇപ്പോൾ എത്തുകയാണ്. ഈ പെൺകുട്ടിയുടെ മരണത്തിന് ശേഷം നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോയ സമാന സാഹചര്യങ്ങളിൽ മരിച്ച, ദുരൂഹമായി മരിച്ച 4 പെൺകുട്ടികൾ കൂടിയുണ്ട് എന്ന് ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. അത്രയും. ഈ അഞ്ജന ഹരീഷ് പഠിച്ചിരുന്നത് കണ്ണൂർ തലശ്ശേരി ബ്രണ്ണൻ കോളേജിലായിരുന്നു. ആ പഠനത്തിനിടയിലാണ് ഇവരുടെ സൗഹൃദങ്ങളും അപ്രത്യക്ഷമാകലും ഒക്കെ ഉണ്ടാവുന്നതും ഒടുവിൽ മരണത്തിൽ കലാശിക്കുന്നു. എന്നാൽ അതല്ലാതെ ഈ മരണത്തിന് ശേഷം മറ്റ് 4 മരണങ്ങൾ കൂടി ഉണ്ടായതോടുകൂടിയാണ് പോലീസ് ഇതിനെ ഗൗരവമായി തന്നെ എടുക്കുന്നത്. വാസ്തവത്തിൽ ഈ പെൺകുട്ടിയുടെ, അഞ്ജനയുടെ അമ്മയടക്കമുള്ളവർ ദുരൂഹത ഉയർത്തിയെങ്കിലും, യുവമോർച്ച എന്ന് പറയുന്ന പ്രസ്ഥാനം ദുരൂഹത ഉയർത്തിയെങ്കിലും അത്തരത്തിലേക്കുള്ള അന്വേഷണങ്ങളൊന്നും പോയിരുന്നില്ല. പ്രത്യേകിച്ച് ഗോവയിൽ നടന്ന ഒരു മരണമായിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസ് സംശയിക്കുന്നു ഇത്തരത്തിൽ സംഘടിതമായ ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഒരു അരാജക വിഭാഗത്തിൻ്റെ, ഒരു കൊലയാളി സംഘത്തിൻ്റെ ഇടപെടലുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിനി, തിരുവനന്തപുരത്ത് തന്നെ പ്രവർത്തിച്ചിരുന്ന ഒരു ചലച്ചിത്ര പ്രവർത്തക, ഒരു വളരെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ഒരു ചലച്ചിത്ര പ്രവർത്തക, തിരുവനന്തപുരത്തിനും കൊല്ലത്തിനുമിടയിലുള്ള കൊട്ടിയത്തുള്ള ഒരു പെൺകുട്ടി, തൃശ്ശൂർ സ്വദേശിനിയായ ഒരു പെൺകുട്ടി, നിലമ്പൂർ സ്വദേശിനിയായ ഒരു പെൺകുട്ടി, ഒരു യുവതി, ഇത്രയും പേരുടെ മരണം ഈ സമാനതകളുള്ളതാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു. ഈ വ്യക്തികളുടെ വിശദാംശങ്ങൾ പുറത്തേക്ക് പോലീസ് വിട്ടിട്ടില്ല. ചലച്ചിത്ര പ്രവർത്തകരെ നമുക്കറിയാവുന്നതാണ്, പലർക്കും അറിയാവുന്നതാണ്, ഒരു പ്രശസ്തനായ ചലച്ചിത്രകാരനുമായി മരണവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ വന്നിരുന്നു. ഈ മരണങ്ങൾ കൂടി അന്വേഷിക്കും. ഇവരുടെ സമാനതകൾ, ഈ മരണത്തിലെ ദുരൂഹതകൾ പോലീസ് അന്വേഷിക്കുകയാണ്. പ്രത്യേക സംഘം, ഈ ഭീകര വിരുദ്ധ സ്ക്വാഡ്, പ്രത്യേക ഒരു ഭീകര വിരുദ്ധ സ്ക്വാഡുണ്ട്, അവർ ഈ കേസ് അന്വേഷിക്കുന്നു. ഇത് തമ്മിലുള്ള ബന്ധം, ഇത് തമ്മിലുള്ള കണക്ഷൻസ്, ഇവയൊക്കെ പരിശോധിച്ചിട്ട് ഇതിൽ എന്താണ് ദുരൂഹത എന്നുള്ള ഒരു പരിശോധനയിലേക്ക് നീങ്ങുകയാണ്. എന്തായാലും വളരെ ദുരൂഹമായ മരണങ്ങൾ പലപ്പോഴും നമ്മുടെ ചുറ്റിനും നടക്കുന്നുണ്ട്. ആ ദുരൂഹ മരണങ്ങളുടെ പിന്നിൽ ആരൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട്, എന്തിനു വേണ്ടി എന്നറിയാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും പോലീസ് വളരെ വ്യത്യസ്തമായ ഒരു അന്വേഷണത്തിലാണ്. അതിന് ഫലം വരുമ്പോൾ അറിയാം യാഥാർത്ഥ്യം എന്തേ വെറും സൂചനയും ആരോപണവും മാത്രമാണോ എന്ന്.